ഇന്നലെ മന്ത്രിസഭയുടെ ഉപസമിതി കൂടി ഒരു ലേലം വിളിക്കുള്ള കലം കളം ഒരുക്കുക ഉണ്ടാകുമെന്ന് നാം പ്രതീക്ഷിച്ചിരുന്നു സ്കൂളുകൾ അറു ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് സ്കൂളുകൾ പ്ലസ് ടു അനുവദിക്കപ്പെടാൻ പോകുന്ന സ്കൂളുകൾ അറുന്നൂറ് ബാച്ചുകൾ ചില്ലറയല്ല സാധ്യത നൂറ് കോടി രൂപയുടെ പണത്തിൻ്റെ കിലുകിലാരവുമാണ് ഉപസമിതിയിൽ മുഴങ്ങിക്കേൾക്കാൻ പോകുന്നത് എന്ന് ഇന്നലെ തന്നെ മംഗളം ഒന്നാം പേജിലെ ലീഡ് വാർത്തയിലൂടെ നമ്മോട് പറഞ്ഞിരുന്നു ആ നൂറ് കോടിയുടെ കാര്യത്തിൽ തർക്കം നിൽക്കുന്നതുകൊണ്ട് ഇപ്പോഴും തീരുമാനമായിട്ടില്ല അതുകൊണ്ട് മേൽപ്പടി ഉപസമിതിയുടെ യോഗം ഇന്നാണ് 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 ലേലം വിളിക്ക് വേണ്ടി ചേരുന്നത് എന്ന് പറയുന്നു ദേശാഭിമാനി ഒന്നാം പുറത്തെ ഒരു വാർത്തയിലൂടെ ഉപസമിതി നിന്നേക്ക് മാറ്റി പ്ലസ് ടു തർക്കം കോഴയിൽ രചിപ്പിക്കുന്ന ലേലംവിളി പുതിയ പ്ലസ് ടു സ്കൂളും അധിക ബാച്ചും അനുവദിക്കുന്നതിൽ തിങ്കളാഴ്ചയും തീരുമാനമായില്ല കൂടുതൽ കോഴ വാഗ്ദാനം ചെയ്ത മാനേജ്മെൻറ്റുകൾക്ക് സ്കൂളും അധിക ബാച്ചും അനുവദിക്കാൻ മന്ത്രിമാരും ഭരണകക്ഷി എം എൽ എമാരും സർവ സമ്മർദ്ദതന്ത്രങ്ങളുമായി നിലയുറപ്പിച്ചതോടെ അനിശ്ചിതത്വം തുടരുകയാണ് സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ നാളെ നാളിതുവരെ ഇല്ലാത്ത തർക്കമാണ് പുതിയ പ്ലസ് ടു സ്കൂൾ വിഷയത്തിൽ ഇപ്പോൾ തുടരുന്നത് തർക്കമല്ല ലേലം വിളിയാണ് തുടരുന്നത് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത് എന്തുകൊണ്ടാണ് ഉപസമിതി ഇന്നലെ ചേരാതെ പോയത് അതേ സംബന്ധിച്ചും ചില അനുമാനങ്ങളിലേക്ക് വായനക്കാരെ എത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ വാർത്തകൾ നമുക്ക് തരുന്നു കേരളകൗമുദി അതിൻ്റെ കാലികം പേജിൽ കാണുക പ്ലസ് ടു ഉപസമിതിയിലെ മന്ത്രിമാർ സമരത്തിൽ മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ച നടത്തി എം എച്ച് വിഷ്ണു അത് ഉൾപേജിലാണെങ്കിലും പ്രാധാന്യത്തോടെ തരുന്നു കേരള കേരളകൗമുദിയിൽ സംസ്ഥാനത്ത് പുതിയ പ്ലസ് ടു സ്കൂളുകളും അധിക ബാച്ചുകളും അനുവദിക്കുന്നത് പരിഗണിക്കുന്ന ഉപസമിതിയിലെ അംഗങ്ങളായ മന്ത്രിമാർ തമ്മിൽ നിസ്സഹകരണവും ശീതസമരവും തുടരുകയാണ് ഇതുമൂലം ഉപസമിതി പോലും ചേരാനാകാതെ വന്നതിനെ തുടർന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രശ്നത്തിൽ ഇടപെടുകയും വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബീനെ ചേംബറിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു ഇരുപത് മിനിറ്റോളം അടച്ചിട്ട മുറിയിൽ ഇരുവരും രഹസ്യ ചർച്ച നടത്തി എന്ന് കേരളകൗമുദി പറയുമ്പോൾ അവിടെയാണ് അവിടെയാണ് അവിടെ വെച്ചാണ് ലേലം ഉറപ്പിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് ആലോചിക്കാം ഉമ്മൻചാണ്ടി ആകുമ്പോൾ അക്കാര്യങ്ങളൊക്കെ അതീവ രഹസ്യമായി ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ വിരുത് വളരെ മുമ്പ് തന്നെ അദ്ദേഹം പ്രദർശിപ്പിച്ചിട്ടുള്ളതാണ് അവിടെയായിരിക്കും ലേലം ഉറപ്പിക്കപ്പെട്ടിരിക്കുക ഇന്നാണ് ഉപസമിതിയുടെ യോഗം നൂറ് കോടി രൂപയുടെ ലേലം വിളി തീരുമാനിക്കുക തീരുമാനിക്കുന്ന യോഗം മംഗളത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇന്ന് രണ്ട് പത്രങ്ങൾ ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ ഏകദേശം ഒരേ സ്വഭാവത്തോടു കൂടിയുള്ള വാർത്ത തെരികയുണ്ടായി മാതൃഭൂമി അതിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്നു കാണുക മാതൃഭൂമിയുടെ ലീഡ് വാർത്ത മഹാരാഷ്ട്രയിലും അസമിലും കോൺഗ്രസിൽ കലാപം പരാജയപ്പെട്ടതിന് ശേഷം ഒരു തിരിപാടും കിട്ടാതെയാണ് കോൺഗ്രസ് നേതാക്കൾ അവിടെയും ഇവിടെയും പാഞ്ഞു നടക്കുന്നത് പതിറ്റാണ്ടുകളായി നിലനിർത്തിയിരുന്ന അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭൂമിക തകർന്നു പോകുമ്പോൾ എപ്രകാരമാണ് ചവിട്ടാൻ പുതിയൊരു ഭൂമിക തേടേണ്ടത് എന്ന നിലയ്ക്ക് പരക്കം വായുന്ന കോൺഗ്രസിൻ്റെ മുന്നിൽ ബി ജെ പി തന്നെയാണ് ഏറ്റവും നല്ല ഉറപ്പ് അത്തരമൊരു സാഹചര്യത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു കലാപക്കൊടി സംസ്ഥാന കോൺഗ്രസ്സുകളിൽ ഉയരുന്നു ആ വാർത്ത ചേർത്ത് തന്നിരിക്കുന്നു മാതൃഭൂമി മഹാരാഷ്ട്രയിലും അസമിലും കോൺഗ്രസ്സിൽ കലാപം മഹാരാഷ്ട്ര വ്യവസായ മന്ത്രി നാരായൺ റാണി രാജിവെച്ചു ഇത് ഇന്നലെ ഹിന്ദു തന്ന വാർത്തയാണ് അസമിൽ മന്ത്രിയും മുപ്പത്തൊന്ന് എം എൽ എമാരും പാർട്ടി വിട്ടു ആ വാർത്തയുടെ വിശദാംശങ്ങൾ മാതൃമിതരുന്നത് ഇപ്രകാരം മഹാരാഷ്ട്രയിലും അസമിലും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാഴ്ച ഈ വിമതർ കലാപ ഉയർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത മഹാരാഷ്ട്രയിൽ പൃഥ്വിരാജ് ചവാന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ നിന്ന് വ്യവസായ മന്ത്രി നാരായൺ റാണെ രാജിവെച്ചു രാജിക്ക് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ റാണെ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തു അസമിൽ മന്ത്രി ഹിമന്ത വിശ്വ ശർമ്മയും മുപ്പത്തൊന്ന് എം എൽ എമാരും പാർട്ടി വിട്ടു ഇതോടെ തരുൺ ഗോഗോയുടെ നേതൃത്വമുള്ള സർക്കാരിനെ ഭൂരിപക്ഷം നഷ്ടമായി മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് വിമതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്ര അടുത്തുതന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു പൊട്ടിപ്പാളിസാവും കോൺഗ്രസ് എന്ന് വ്യക്തം അസമിലാകട്ടെ കോൺഗ്രസിൻ്റെ മന്ത്രിസഭ നിലംപതിക്കുകയും ചെയ്യും ഇതാണ് ഇന്ന് വാർത്തയായി ലീഡ് വാർത്തയായി മാതൃഭൂമി തരുന്നതെങ്കിൽ രണ്ടാമതൊരു പത്രം ഈ വാർത്ത ലീഡാക്കുക എന്ന് മാത്രമല്ല ഒന്നാമത്തെ വാർത്തയാക്കുക എന്നു മാത്രമല്ല ഒന്നാം പേജിൽ ആഘോഷമാക്കി മാറ്റിയിരിക്കുന്നു ആ പത്രം ജന്മഭൂമിയല്ലാതെ സംഘപരിവാരത്തിൻ്റെ പത്രമല്ലാതെ മറ്റൊന്നുമല്ല കാണുക കോൺഗ്രസിൻ്റെ തകർച്ച തുടരുന്നു നാല് സംസ്ഥാനങ്ങളിൽ കലാപക്കൂടി നാലിടത്താണ് രണ്ടിടത്തല്ല മഹാരാഷ്ട്രയിലും ആസമിലും മാത്രമല്ല ഹരിയാനയിലും ബംഗാളിലും അതുപോലെ തന്നെ കേരളത്തിലേക്ക് പോലും കലാപങ്ങൾ നീളുന്നു എന്ന വാർത്തയാണ് ജന്മഭൂമി തരുന്നത് ഹരിയാനയിലും ചേരിപ്പോര് ഹരിയാന മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡേക്കെതിരെ പാർട്ടിയിൽ വിമത പ്രശ്നം ഉരുണ്ടുകൂടുന്ന വാർത്ത ജന്മവും റിപ്പോർട്ട് ചെയ്യുന്നു മൂന്ന് കോൺഗ്രസ് എം എൽ എ തൃണമൂലിൽ ചേർന്നു കോൺഗ്രസ് അവിടെ തകരുമ്പോൾ തൃണമൂലാണ് തിടം വയ്ക്കുന്നത് പശ്ചിമബംഗാളിലെ മൂന്ന് കോൺഗ്രസ് എം എൽ എ കോൺഗ്രസ് വിട്ട് തൃണമൂലിൽ ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു ഇനി കേരളത്തിൻ്റെ അവസ്ഥയോ കെ പി സി സി പ്രസിഡന്റിനെതിരെ വക്കം വക്കം വന്നിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് മറ്റെവിടെയും ഗതിയില്ലാതെ ഗതികെട്ട് വരുന്ന പുരനിറഞ്ഞു നിൽക്കുന്ന വക്കം പുരുഷോത്തമനെ ഇനി എന്തു ചെയ്യും കോൺഗ്രസ്സുകാർ തൂക്കി വിൽക്കാനൊന്നും പറ്റില്ലല്ലോ ഏതായാലും കെ പി സി സി പ്രസിഡന്റിനെതിരെ വക്കം രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസിലെ പുതിയ കലാപക്കൊടിയായി സംഘപരിവാര പത്രം ജന്മഭൂമി കാണുമ്പോൾ അതിലൊളിച്ചിരിക്കുന്ന ഒളിയമ്പ് അത് വെള്ളാപ്പള്ളി നടേശനുമായി ചേർത്ത് ഒന്ന് വെക്കുമ്പോൾ നമുക്ക് ചില അന്തർഗതങ്ങൾ കാണാനാകും ആ വാർത്തയിലും ഈ അർത്ഥത്തിൽ മാതൃഭൂമിയും ജന്മഭൂമിയും കോൺഗ്രസ്സിൻ്റെ ആസന്ന തകർച്ചയെക്കുറിച്ച് വാതോരാതെ പ്രസംഗിക്കുന്ന ഒന്നാം വാർത്ത തരുമ്പോൾ രണ്ട് പത്രങ്ങൾക്കും ഇടയിൽ കോമണായി നിൽക്കുന്നത് ഭൂമി എന്നൊരു ഒരു മാത്രമാണ് ഒന്ന് മാതൃഭൂമിയെങ്കിൽ മറ്റൊന്ന് ജന്മഭൂമി ഒന്നിനു പകരം മറ്റൊരു ഭൂമി എങ്ങനെ ആയിത്തീരും എന്ന ആശങ്കയും മലയാളിക്ക് പത്രങ്ങളുടെ നിലപാട് തലകളുടെ മേലുള്ള ആശ ആശങ്കയും മലയാളിക്ക് ഈ വാർത്ത വായിച്ചാൽ ഇതിൻ്റെ സമാനത തിരിച്ചറിഞ്ഞാൽ ഉണ്ടാകാൻ ഇടയുണ്ട് മാലിന്യ സംസ്കരണം നാം പരാജയപ്പെട്ടു പോയ ഒരു കാര്യമാണ് പറയുന്നത് വിശ്വസനീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് നല്ല വിശ്വസ്തയാണ് അദ്ദേഹത്തിന് കേരളത്തിലെ ജനങ്ങൾ തന്നുകൊണ്ടിരിക്ക കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മാലിന്യ സംസ്കരണം കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി നമ്മുടെ തെരുവുകളെ ദുസ്സഹമാംമണ്ണം മലിനീകരിച്ചിരിക്കുന്ന ഒരു കാര്യം ദുസ്സഹമാംവണ്ണം സഹിക്കാൻ കഴിയാത്ത നില ദുർഗന്ധം വമിപ്പിക്കുന്ന ഒരു കാര്യം അതിനൊക്കെ നേതൃത്വം കൊടുത്ത വിരുദ്ധനായ മുഖ്യമന്ത്രി ഇപ്പോൾ ഒഴിഞ്ഞു നിന്ന് പറയുകയാണ് മാലിന്യ സംസ്കരണത്തിൽ സമ്പൂർണ്ണ പരാജയമാണ് കേരളമെന്നല്ല ഞാൻ എന്നാണ് പറയേണ്ടിയിരുന്നത്